ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിന്ദുട്ടി. ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന നല്ല അടിപൊളി ഒരു അടപ്രഥമ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീട്ടിലേക്ക് പോവാം. കം ഓൺ. ഹലോ, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു അടപ്രഥമനാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് അടയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇത് അടച്ച് വയ്ക്കാം. വീട്ടിൽ നമുക്ക് ഇത് സോക്കാവുന്ന ടൈം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാൻ 2 മീഡിയം സൈസ് തേങ്ങ ചെരവി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പിഴിഞ്ഞിട്ട് പാലെടുക്കാം. അപ്പോൾ ആദ്യം വെള്ളം ഒഴിക്കാതെ പിഴിഞ്ഞിട്ട് നമുക്ക് 1 പാലും പിന്നെ 2-3 എടുക്കാം. ഓക്കെ, ഇത് സോക്ക് ചെയ്ത് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നല്ല വെന്ത് ഉണഞ്ഞ പോലെ ഉണ്ട്. അപ്പം ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വൃത്തിയായി കഴുകിയിട്ട് വരാം. തേങ്ങാപ്പാൽ ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം 1 ഗ്ലാസ് നല്ല പാല്, കട്ടിപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, 1/2 പാല്. പിന്നെ 1 1/4 ബൗള് 1/4 കപ്പ് 2/2 പാൽ എടുത്തിട്ടുണ്ട്. 1 1/4 കപ്പിലും കുറച്ച് കൂടുതൽ 3/2 പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ആവശ്യത്തിന് എടുത്ത് വെക്കാം. എന്നിട്ട് നമുക്കൊരു പായസം വെക്കാൻ തുടങ്ങാം. ഞാൻ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/3 പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് അടയിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലത്തെ 8 അണി ശർക്കരയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അത് മെൽറ്റ് ചെയ്തെടുത്തതാണിത്. നമുക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അരിച്ചെടുക്കാം. അപ്പം നമ്മൾ 3/2 പാൽ ഒഴിച്ചിട്ട് ഇത് അടയൊക്കെ നന്നായി വെന്ത് കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അരിച്ചൊഴിച്ചു കൊടുക്കാം. 8 അണി ശർക്കരയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി തിളച്ചു വരുന്നുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് കുറുകി വന്നാൽ മാത്രം നമുക്ക് 2/2 പാൽ ഒഴിക്കാനാവുള്ളൂ. ഒരു പായസം നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടൊന്ന് കുറുകിയ 2/2 പാൽ ഒഴിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2/2 പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഈ 1 ബൗളിൽ 1/4 ബൗള് 2/2 പാലാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് ഫുള്ള് 3/2 പാലും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3/2 പാൽ എടുത്തതിനേക്കാളും കുറച്ച് കുറവാണ്, 1/4 ലിറ്റർ കുറവാണ് 2/2 പാൽ. ഇതൊന്ന് നന്നായിട്ട് കുറച്ചുകൂടെ കുറുകി വരുമ്പോൾ നമുക്ക് 1/2 പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ 2/2 പാൽ ഒഴിച്ചിട്ട് പാല് നന്നായി കുറുകി വന്നിട്ടുണ്ട് പായസം. പാല് നന്നായി കുറുകി വന്നിട്ടുണ്ട് പായസം നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഞാൻ 1/2 പാലാണ് ആഡ് ചെയ്യുന്നത്. ഇതിൽ ഞാനൊരു 5 ഏലക്ക പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കറക്റ്റ് തിക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇരിക്കും തോറും ഒന്നുകൂടെ കുറുകി വരും. നന്നായിട്ട്
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്കൊരു പിഞ്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം, ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറേ ആൾക്ക് ഡൗട്ട് ഉണ്ട് ഇത് പായസത്തിൽ പഞ്ചസാര അല്ല സോറി ഉപ്പിടുവോന്ന്. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്താലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം നമ്മുടെ പായസമൊക്കെ നന്നായി കുറുക്കി വന്ന് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്, കണ്ടോ. നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് ഗീല് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തിടാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ യമ്മി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയല്ലേ, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി മഴയാണ്. അപ്പം മഴയിട്ട് ഇതൊക്കെ ഒരു ഗ്ലാസ് ചൂട് പായസം എടുത്ത് ഇങ്ങനെ കുടിക്കാം. എന്താ ടേസ്റ്റിന് അറിയാം. എല്ലാവരും തയ്യാറാക്കി നോക്കുക, അഭിപ്രായം അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വിഭവങ്ങളായി ഞാൻ വീണ്ടും വരാം. നിങ്ങളുടെ സ്വന്തം പിന്തുട്ടി ബൈ.